അപൂർവവും രഹസ്യ സ്വഭാവമുള്ളതുമായ വിദ്യകൾ ഏകാന്തമായിട്ടാണ് പഠിപ്പിക്കാറുള്ളത്. എന്നാൽ പഠിപ്പിക്കുന്ന ഗുരു തന്റെ ശിക്ഷയെ പുത്രി തുല്യമായിട്ട് വേണം കാണാൻ. അവിടെയാണ് എനിക്ക് സംശയവും അഭിപ്രായ വ്യത്യാസവും. മണികണ്ഠൻ പൂങ്കോടിയെ പുത്രി തുല്യായി തന്നെ കാണുമെന്ന് എന്താണ് ഉറപ്പ്? ആ മാന്യത മണികണ്ഠകുമാരിൽ നിന്ന് എപ്പോഴും പ്രതീക്ഷിക്കാമെന്ന വിശ്വാസം എനിക്കുമുണ്ട്. ഓ, എങ്കിൽ നിങ്ങളുടെയൊക്കെ തലതിന്റെ ഇഷ്ടങ്ങൾ തന്നെ നടക്കട്ടെ. അതാണല്ലോ കളരിഗുരുക്കൾ വില കൽപ്പിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കളരിത്തറവാടിന്റെ അഭിമാനക്ഷതം സംഭവിച്ചാൽ അതിനെ വെട്ടിമാറ്റാൻ ഗുരുക്കളുടെ വാളിനും വാക്കത്തിക്കും ഒന്നും കഴിയില്ല. അപ്പ, കുമാരനിൽ നിന്നുള്ള മർമ്മവിദ്യ പഠനം ഞാനങ്ങ് ഉപേക്ഷിച്ചേക്കാം. അരുത് മോളെ, അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു വിദ്യ, അത് നിന്നെ പഠിപ്പിക്കാമെന്ന് കുമാരനല്ലേ ഇങ്ങോട്ട് സമ്മതിച്ചത്. ആ വിദ്യ മോള് പഠിക്കുക തന്നെ വേണം, അതിന് നാം അനുവദിച്ചിരിക്കുന്നു. ഭാമേ, നീയും കുമാരനിൽ വിശ്വാസമർപ്പിച്ചതുകൊണ്ടാണ് നാം ഇത് അനുവദിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പൂങ്കൊടിയുടെ സംരക്ഷണ ചുമതല നിനക്കാണെന്ന് മറക്കണ്ട. ശരി. മർമ്മവിദ്യ എന്നത് വളരെ രഹസ്യമായ ഒരു ആയോധന കലയാണ്. ഭാമയുടെ സാന്നിധ്യത്തിൽ ഈ കല പൂങ്കൊടിയെ അഭ്യസിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. പൂങ്കൊടിയെ ഒറ്റയ്ക്ക് കുമാരന്റെ അടുത്തേക്ക് പറഞ്ഞുവിടാനും നിർവാഹമില്ല. കാരണം പൂങ്കൊടിയുടെ എല്ലാ സംരക്ഷണ ചുമതലകളും ഗുരുക്കൾ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിലും എനിക്കിന്ന് പഠനം തുടങ്ങാൻ കഴിയില്ല, മറ്റു ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട്. കുമാരൻ എന്താ പൂങ്കുടിയെ ഒറ്റയ്ക്ക് പഠിപ്പിക്കണമെന്ന് ഇത്ര വാശി? ഗുരുക്കൾ പരസ്യമായിട്ടാണോ പൂഴിയംഗം പഠിപ്പിക്കാറുള്ളത്? ആണെന്ന് ഈ പൂങ്കുടി സമ്മതിച്ചാൽ മർമ്മവിദ്യയും ഞാൻ പരസ്യമായി പഠിപ്പിക്കാം. എന്താ മറുപടിയില്ലേ? അല്ല, അതിപ്പോ പൂഴിക്കടകൻ പരസ്യമായി പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് അപ്പൻ പറയുന്നത്. അതുപോലെ മർമ്മവിദ്യയും ഒരിക്കലും പരസ്യമായി പഠിപ്പിക്കേണ്ട വിഷയമേ അല്ല. ഓരോ വിദ്യയ്ക്കും അതിന്റേതായ മാന്യതയും പ്രത്യേകതയുമുണ്ട്. അത് ആദ്യം മനസ്സിലാക്കുക. എന്റെ ഗുരുനാഥനായ ഗുരുക്കൾ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ ആ ദൗത്യം ഏറ്റെടുത്തത്. അല്ലാതെ ഇക്കാര്യത്തിൽ എനിക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ ഒന്നും തന്നെയില്ല. ഇതാകെ പ്രശ്നമായല്ലോ. മർമ്മവിദ്യ അറിയാന്ന് വെച്ച് അഹങ്കാരം ഇത്രയ്ക്കൊന്നും മൂക്കാൻ പാടില്ല. മർമ്മവിദ്യ പഠിച്ചില്ലെങ്കിൽ എന്താ, ആകാശം ഇടിഞ്ഞു വീഴോ? പോകാൻ പറ പൂങ്കുടി. മണികണ്ഠകുമാരൻ തികഞ്ഞ അഹങ്കാരിയാണ്. രാജകുമാരൻ എന്ന അഹന്ത നന്നായുണ്ട്, പക്ഷേ അത്തരക്കാരുടെ ഹുങ്കൊന്നും ഈ ചീരപ്പൻ ചെറിയിൽ നടക്കാൻ പോകുന്നില്ല. ഗുരുക്കളെ കണ്ട മുട്ടടിക്കുന്ന ഒത്തിരി നാട്ടുരാജാക്കന്മാരെ കണ്ടിട്ടുള്ളവളാ ഈ ഭാമ. പിന്നല്ലേ ഇത്തിരി പോന്ന ഈ മണികണ്ഠകുമാരൻ അവനോട് പോകാൻ പറ പൂങ്കുടി. ഒന്ന് വായടിക്കുന്നുണ്ടോ നീ? അല്പനേരം സ്വസ്ഥമായി ചിന്തിക്കാനെങ്കിലും അനുവദിച്ചൂടെ നിനക്ക്?
ഭാമേ. ഈ പൂങ്കൊടിയോടൊപ്പം കളരിയിലേക്ക് പോയില്ലേ? ചോദിച്ചത് കേട്ടില്ലേ? നീ പൂങ്കൊടിയോടൊപ്പം കളരിയിലേക്ക് പോയില്ലേ എന്ന്? ഞാൻ കളരിയിലേക്ക് പോയിരുന്നു, പക്ഷേ ഞാൻ കൂടി ഒപ്പമുണ്ടായാൽ പൂങ്കൊടിയെ മർമ്മവിദ്യ പഠിപ്പിക്കില്ലെന്ന് പറഞ്ഞ് കുമാരൻ കളരി വിട്ടുപോയി. കുമാരൻ കളരി വിട്ടുപോയെന്നു? അപ്പൊ പൂങ്കൊടിയെ ഒറ്റക്കിരുത്തിയ മർമ്മവിദ്യ പഠിപ്പിക്കുമെന്നുള്ള വാശിയിലാണ് ആ കുലം കെട്ടവൻ. അപ്പോ എന്റെ സംശയങ്ങൾ അസ്ഥാനത്തല്ല എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിടാൻ പാടില്ലല്ലോ. ഈ ദേവന്മാരെല്ലാവരും കൂടി ഒരുമിച്ചിറങ്ങിയിരിക്കുകയാണ് പാവം ഒരു താപസനായ എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ. സാത്വിക ഗുണക്കാരനായ എന്നെ തമോ ഗുണത്തിന്റെ പരമോന്നതിയിൽ നിൽക്കുന്ന മഹിഷിയെ പ്രണയിക്കാൻ ഏർപ്പെടുത്തിയത് എങ്ങനെ ന്യായീകരിക്കാനാകും? എന്ത് സുരക്ഷയാണ് എനിക്കുള്ളത്? ദത്തന്റെ സുരക്ഷയെക്കുറിച്ച് ദത്തനേക്കാൾ ആശങ്ക ദേവന്മാർക്കാണ്. അതുകൊണ്ടാണല്ലോ ദത്തന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ എന്നെ നിയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജന്മം ലീലയോട് നിങ്ങൾ പുലർത്താതിരുന്ന പതിധർമ്മം ഈ ജന്മം നിർബന്ധമായും സാധ്യമാക്കണമെന്നുള്ളത് വിധികൽപ്പിതമാണെന്ന് ഓർത്താലും. ആയിരിക്കാം, പക്ഷേ പുഷ്പങ്ങൾ കൊണ്ടുള്ള ശരങ്ങളുമായി നടക്കുന്ന കാമദേവന് ഉഗ്രമൂർത്തിയായി മഹിഷിയിൽ നിന്നും എങ്ങനെ എന്നെ രക്ഷിക്കാനാകും? ദത്താത്രേയ, നാം വന്നിരിക്കുന്നത് മഹിഷിയെ അമ്പുകൾ കൊണ്ട് തകർക്കാനല്ല, തരളിതയാക്കാനാണെന്ന് ധരിച്ചാലും. ഈ പ്രപഞ്ചത്തിൽ വെച്ച് ഏറ്റവും ശക്തമായ ആയുധം പ്രണയമാണ്. എന്റെ 5 ശരങ്ങളും പത്നിയും പതിയും തമ്മിലുള്ള പ്രണയം തീഷ്ണമാക്കാനുള്ള ആയുധങ്ങളുമാണ്. പഞ്ചബാണന്റെ ശരം തീർക്കുന്ന അപൂർവ അനുഭവം അധികം വൈകാതെ നിങ്ങൾക്ക് ബോധ്യമാകുന്നതായിരിക്കും. മംഗളം ഭവിക്കട്ടെ. ഭയക്കേണ്ട, മുന്നോട്ട് ഗമിച്ചോളൂ. ഒരു നിഴലായി നാം ദത്തനോടൊപ്പം തന്നെ ഉണ്ടാകും. നടന്നോളൂ. വീണ്ടും അസ്വസ്ഥയായിരിക്കുന്നു. അടിയനോട് അഹിതം തോന്നുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം പറഞ്ഞത് നന്നായിരുന്നു. നമുക്കെന്തോ അപകടം മണക്കുന്നുണ്ട് കരാള. ദേവന്മാർ നമുക്കെതിരെ ശക്തമായ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്നു. മഹിഷി ദേവിക്ക് നമോവാഗം. സ്വാഗതം ദേവർഷേ. ആഗമനോദ്ദേശം അറിയിച്ചാലും? പ്രത്യേകിച്ച് ആഗമനോദ്ദേശമൊന്നുമില്ല മഹിഷി ദേവി. ദേവാധിപൻ ഇരുന്നരുളിയിരുന്ന സിംഹാസനത്തിൽ സർവശക്തയായി സർവാലങ്കാര വിഭൂഷിതയായി മഹിഷി ദേവി ഇരുന്നരുളുന്ന കാഴ്ച കണ്ടിട്ടും കണ്ടിട്ടും തൃപ്തിയാകുന്നില്ല. അതൊരിക്കൽ കൂടി കണ്ട് സായൂജ്യമടയാനാണ് വന്നത്. നാരായണ നാരായണ. ദേവി തപസ്സിലൂടെ നേടിയ വരബലം പലപ്പോഴും വിസ്മരിച്ചു പോകുന്നു. ഭീരുക്കളായ ദേവന്മാർ ഒത്തുചേർന്ന് ഗൂഢാലോചന നടത്തിയെന്ന് കരുതി അവിടത്തെ വരബലം ചോർന്നു പോകുമോ? സർവശക്തയായ ദേവിയുടെ ഒരു ചെറുവിര നനക്കാൻ പോലും
ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. നാരായണൻ, അകാരണമായ ഭയം ഉപേക്ഷിക്കുക. ദേവിക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന ദേവപരീക്ഷകളെ കണ്ടുപിടിച്ച് അവർക്കുമേൽ സ്വന്തം കയ്യൂക്ക് പ്രയോഗിക്കുക. അല്ല, മഹിഷി ദേവിയുടെ മുഖം തെളിയുന്നില്ലല്ലോ, എന്തുപറ്റി? നാരദരുടെ സുഖോക്തികളൊന്നും നമ്മെ സന്തോഷിപ്പിക്കുന്നില്ല. ദേവന്മാർ നമുക്കെതിരെ നടത്തുന്ന ഗൂഢാലോചനയെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ നാരദർക്ക്? അയ്യോ, അങ്ങനെ ഒരു ഗൂഢാലോചനയെക്കുറിച്ച് നമുക്കൊരു വിവരവും കിട്ടിയിട്ടില്ല. ഗൂഢാലോചന നടത്താൻ പോലും ശക്തിയില്ലാതെ ഇന്ദ്രാദി ദേവന്മാർ തകർന്നടിഞ്ഞിരിക്കുകയല്ലേ ദേവി? നാം വന്നത് മറ്റൊരു കാര്യം അറിയിക്കാനാണ്. മഹിഷിയെ കാണാനായി ഒരു ദിവ്യ പുരുഷൻ ദേവലോകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ദേവതുല്യയായ മഹിഷി ദേവി ഇനിയും കന്യകയായി ജീവിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പോൾ ദേവിയെ ഭദ്രമതിയാക്കാനാണോ ദിവ്യപുരുഷന്റെ വരവ്? നടക്കില്ല. വിവാഹിതയായി ആരുടെയും അധീനതയിൽ കഴിയേണ്ടവളല്ല മഹിഷി ദേവി. നാരായണൻ, അധികാരവും സമ്പത്തും പകർന്നു നൽകാൻ മഹിഷി ദേവിക്ക് അനന്തര തലമുറ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് മറക്കേണ്ട. ആരാണ് ദിവ്യപുരുഷനെന്ന് അറിയണമല്ലോ. സ്വപ്നത്തിൽ കണ്ട അതേ പുരുഷൻ, സ്വപ്നത്തിൽ നമ്മെ വധിക്കാൻ ശ്രമിച്ച അതേ പുരുഷൻ. ഇത് ചതിയാണ്. എന്നെ നശിപ്പിക്കാനായി ദേവന്മാർ ആ ദുഷ്ടനെ അയച്ചിരിക്കുകയാണ്. നടക്കില്ല. ആ നീചന്റെ കഥ കഴിച്ചിരിക്കുന്ന കരാളൻ എന്തിനാണ് ചിരിക്കുന്നത്? മഹിഷി ദേവിയെ വധിക്കാൻ വരുന്നവന്റെ കഥ ഇപ്പൊ കഴിയുമല്ലോ എന്ന് ഓർത്താ ഞാൻ ചിരിച്ചത്. അതെ, ദേവർഷി എന്തിനാണ് ചിരിച്ചത്? നാം ഒന്ന് നിനയ്ക്കുന്നു, വിധി മറ്റൊന്ന് കൽപ്പിക്കുന്നു. അതോർത്ത് നാം ചിരിച്ചു പോയതാണ്. നാരായണൻ, നാരായണൻ, നാരായണൻ. ആര്യ, ആരാണ് നീ? സർവരും ദേവി എന്ന്
ആദരവോടെ വിളിക്കുന്ന നമ്മെ പേർ ചൊല്ലി വിളിക്കാൻ ധൈര്യപ്പെട്ട നീ ആരാണ്? മറുപടി ഇല്ലേ നിനക്ക്? ധിക്കാരിയായ നീ ഇനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ പാടില്ല. മഹിഷി, ഞാൻ നിന്റെ പതിയാണ്. ആ ധൈര്യത്തിലാണ് ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചത്. പതിയോ? കന്യകയായ നമ്മെ പത്നിയാക്കി നിന്റെ അടിമയാക്കാനാണ് വരവെങ്കിൽ അറിയാമല്ലോ നമ്മെ, മുനിമാരെയും ബ്രാഹ്മണരെയും വധിക്കാൻ അശേഷം മടിയുള്ളവളല്ല ഈ മഹിഷി. ഓ, നീ പൂണൂൽധാരിയാണല്ലോ. ബ്രഹ്മഹത്യാദി പാപങ്ങളൊന്നും മഹിഷിയെ തൊട്ടു തീണ്ടില്ലെന്നോർത്തോളൂ. യമധർമ്മനെ പോലും കാലപുരിയിലിട്ട് ദഹിപ്പിക്കാൻ കെൽപ്പുള്ളവളാണ് മഹിഷിയെ, നോർത്തോളൂ. നിർത്തൂ നിന്റെ അട്ടഹാസം. എന്തൊക്കെ പ്രതാപങ്ങൾ ഉയർത്തിക്കാട്ടിയാലും എനിക്ക് വിനയപൂർവം വശമ്പതയാകേണ്ടവളാണ് നീ. നീ എന്റെ പത്നിയാണ്. അറിയില്ലേ നിനക്കെന്നെ? ഓർമ്മയില്ലേ നിനക്കെന്നെ? കഴിഞ്ഞ ജന്മം ഗാലവ മഹർഷിയുടെ മകൾ ലീലയായിരുന്ന നിന്റെ കഴുത്തിൽ താലി ചാർത്തിയ നിന്റെ പതി ദത്താത്രേയനാണ് ഞാൻ. ഞാൻ നിന്റെ സ്വന്തം സുന്ദര മഹിഷമാണ്.
കരാളനും അവന്റെ അസുരപ്പടയ്ക്കും മഹിഷിയെ കണ്ടെത്താൻ സാധിക്കും. ഈ പ്രദേശം എത്ര പ്രകൃതി രമണീയമായിരിക്കുന്നു. ഇവിടെ വീശിയടിക്കുന്ന കാറ്റിൽ പ്രേമത്തിന്റെ സുഗന്ധമുണ്ട്.